അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തത് സബ്സ്ക്രൈബ് ചെയ്യുക, ഇതെല്ലാവർക്കും ഷെയർ ചെയ്യുക കേട്ടോ. ഇതെന്തായാലും ഷെയർ ചെയ്യണം, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഹായ് ഗൈസ്, മല്ലുല്ല റൈഡേഴ്സിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസിനെ പറ്റിയിട്ടാണ്. ഒരുപാട് വീഡിയോസിൽ ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ച് പോയ ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ്, അതായത് നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിനെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പല ഇന്ത്യയിൽ തന്നെ പല ഭാഗത്തും ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് കുറച്ചെണ്ണേ ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ളൂ. കാരണം ഞാൻ യൂട്യൂബ് ഈ ഒരു മല്ലുല്ല റൈഡേഴ്സ് എന്ന ഈ ചാനൽ തുടങ്ങുന്നതിന് മുന്നേ തന്നെ, കുറച്ച് മുന്നേ തന്നെ ട്രാവലിംഗ് തുടങ്ങിയ ഒരാളാണ്. നമ്മളെ മണാലി ട്രിപ്പ് മാത്രമാണ്, മണാലി ട്രിപ്പ് മുതലാണ് ഞാൻ മെയിനായിട്ട് നമ്മുടെ ഈ ഒരു ചാനലിൽ അത്രയും ഫോക്കസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ ഇരുന്നത്. പെട്ടെന്ന് തന്നെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായി പോയതുകൊണ്ടാണ്. എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ഏതൊരു വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ അഭിപ്രായങ്ങൾ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും ഉണ്ടായ സംഭവങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ എപ്പോഴൊക്കെ നോർത്ത് ഇന്ത്യ ബേസ്ഡായിട്ട് ഓരോ സ്ഥലത്തും പോയിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ട് തിരിച്ചു വരുന്ന ടൈമിൽ, തിരിച്ചു വരുമ്പം ഓൾമോസ്റ്റ് നമ്മളിവിടെ, ഇപ്പം ഞാൻ എൻ്റെ നാട് കോഴിക്കോടാണ്, അപ്പോൾ കോഴിക്കോട് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുക നൈറ്റ് ഡ്രൈവ് ആയിരിക്കും. അതായത് രാത്രി ആയിരിക്കും, നമ്മളിപ്പോൾ മുംബൈയിൽ നിന്ന് കയറുകയാണെങ്കിൽ രാത്രി ആയിരിക്കും മുംബൈയിൽ നിന്ന് ഇങ്ങോട്ട് കയറാം. അപ്പം അങ്ങനെ മുംബൈയിൽ നിന്ന് വരുന്ന ടൈമിൽ ഇവിടെ എത്തുമ്പോൾ രാവിലെയാവും, കോഴിക്കോട് എത്തുമ്പോൾ രാവിലെ ആയി കിട്ടും. അപ്പം നമുക്ക് ഒരു ദിവസം പോകില്ലല്ലോ, നൈറ്റ് ഫുള്ള് ട്രെയിനിലാവും. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ കേരളത്തിന് എത്തുന്നതിന് മുന്നേ, അതായത് കർണാടക ബോർഡറൊക്കെ എത്തുമ്പോൾ ഏകദേശം ടൈം 3:00 4:00 അടുത്തായിരിക്കും. അതായത് ഡീപ്പ് സ്ലീപ്പ് ടൈം, ആ ടൈമിൽ ആണ് ഈ ഒരു ബോർഡർ എത്ത്. ആ സമയത്ത് എത്തിക്കഴിഞ്ഞ്, ആ സമയം ആയി കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ ട്രെയിനിൽ കയറും. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കുറച്ച് ആളുകൾ ട്രെയിനിൽ കയറും. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നും രണ്ടും പ്രാവശ്യം എല്ലാം ഞാൻ കണ്ടിട്ടുള്ളത്, ഒരുപാട് പ്രാവശ്യം എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ആ ഒരു ടൈം ആയി കഴിഞ്ഞാൽ ഇവർ കയറും. ഏതാണ് സ്റ്റേഷൻ എന്നൊന്നും എനിക്കറിയില്ല, പെട്ടെന്ന് കയറും. എന്നിട്ട് ലൂട്ട് ചെയ്യും, കൈ കിട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്തു പോകും. അപ്പം ഇത് ഒരു ഗ്യാങ് ആയിട്ടാണ്, ഗ്യാങ് ആണ് എന്ന് ഉറപ്പിച്ച് പറയാനുള്ള കാരണം എനിക്കൊരു ഇൻസിഡൻറ്റിൻ്റെ ബേസിസിലാണ്. ഞാനത് പറഞ്ഞുതരാം. അതിന് മുന്നേ ഇവർ ഇത് കയറിയിട്ട് എല്ലാം ലൂട്ട് ചെയ്തിട്ട് വേറെ സ്റ്റേഷനിൽ എത്തുമ്പോൾ ഇവർ ഇറങ്ങും. പിന്നെ ട്രെയിൻ കടക്കുന്നത് നമ്മുടെ കേരളത്തിലേക്കാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായത്, ഞാനൊരു തവണ ഇത് അതെന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ അതിർത്തി അടുത്തി കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റിനാണ് ചുമതല. അപ്പം നമ്മൾ ഇവിടുത്തെ സ്റ്റേഷനിൽ, ഇവിടുത്തെ റെയിൽവേ പോലീസിൻ്റെ സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് കേസാക്കാൻ പറ്റൂല എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ശരിക്കും അങ്ങനെയല്ല, നമ്മുടെ ഇന്ത്യയിൽ, ഇന്ത്യ ഒട്ടാകെ എന്ന് പറഞ്ഞാൽ റെയിൽവേ സംവിധാനം ശരിക്കും ഒറ്റ പോലീസ് ഏറ്റെടുക്കണം എന്നാണ് എൻ്റെ താല്പര്യം. കാരണം എവിടെ നിന്ന് കേസ് എടുക്കാനും പറ്റുന്ന ഒരു പോലീസ് ആയിരിക്കണം അത്. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു പ്രാവശ്യം ഡൽഹി യാത്ര നടത്തിയ ടൈമിൽ തിരിച്ചു വരുമ്പം ഒരു ബോഗി, ഇപ്പോൾ ആ കുട്ടികൾ കാണണ്ടോ എന്ന് എനിക്കറിയില്ല, തിരിച്ചു വരുമ്പോൾ ഒരു ബോഗി ഫുള്ള് ഗേൾസ് ആയിരുന്നു. അതായത് ഒരു ഗേൾസ് കോളേജിൽ നിന്ന് എല്ലാവരും കൂടി നമ്മുടെ താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. അപ്പം അങ്ങനെ തിരിച്ചു പോരുന്ന വഴിക്ക് എല്ലാവരും എനിക്ക് ഒരുമാതിരി ഭയങ്കര നെർവസ് ആയിരുന്നു, ഇതെന്താ ഫുള്ള് ഗേൾസ് എന്നൊക്കെ വിചാരിച്ചിട്ട് ആകെ ഇതായിരുന്നു. അപ്പോൾ പക്ഷെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ അവർ, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവരുടെ ടീച്ചേഴ്സ് ഉണ്ട്. അപ്പം അങ്ങനെ ഞാൻ ഒരു പാത്രം മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം ഈ യാത്ര ചെയ്യുന്ന ടൈമിൽ ഞാൻ ഫുഡൊന്നും അധികം കഴിക്കാറില്ല, കാരണം വേറെ അങ്ങനെ പ്രശ്നമായാകെ പണിയാവുമല്ലോ വെച്ചിട്ട്. അപ്പം ഈ കുട്ടികൾ ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കണ്ടിട്ട് അവരെനിക്ക് ഫുഡൊക്കെ തന്നു. ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട, ഞാൻ കഴിക്കാറില്ല, അതാണ് ഞാൻ. അപ്പം ഇല്ലല്ല, ഇരിക്കുന്നതായിട്ട് അവരെ അടുത്ത് ഇരിപ്പിച്ച് അവരെനിക്ക് ഫുഡൊക്കെ തന്നു. ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. ഞാൻ അവരോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും നല്ല ഉറക്കമായിരിക്കും ആ ടൈമിൽ, നിങ്ങളുടെ സാധനങ്ങൾ നല്ല ശ്രദ്ധിക്കണം. എവിടേക്ക് എടുത്തു വെക്കാൻ പറ്റുക വെച്ചാൽ അവിടേക്ക് വെച്ചോ, നല്ല ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഈ ആൾക്കാർ വന്ന് എടുത്തോണ്ട് പോകുന്ന നമ്മൾ അറിയില്ല. അപ്പം കയ്യിൽ കെട്ടിയിട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും നല്ല രീതിയിൽ സേഫ് ആക്കി വെക്കണം എന്നാണ്. അങ്ങനെ ട്രെയിൻ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിൽ പെട്ടെന്നൊരു നിലവിളി കേട്ടിട്ട് ഞാൻ ഉണർന്നു. അപ്പോൾ അത് ഇപ്പോഴും ആലോചിക്കാൻ വയ്യ. ഞാനൊരു അപ്പർ ബർത്തിലായിരുന്നു, എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ള അതുകൊണ്ടൊക്കെ തന്നെയാണ് അത്. ഇറ്റ്സ് വെരി ഹാർഡ് ടു റിമെമ്പർ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. രാവിലെ ഭയങ്കര കരച്ചിലിട്ടിട്ട് ഓണായിരുന്നു, ലൈറ്റ്സ് ഒക്കെ ഓണായി. അപ്പം ഞാൻ നോക്കിയപ്പം ഒരു കുട്ടി ഇരുന്ന് കരയുന്ന, ആ കുട്ടീൻ്റെ അടുത്തേക്ക് എല്ലാവരും ഓടിക്കൂടി, ആ ബോഗിയത്തെ എല്ലാവരും ഓടിക്കൂടി. എന്താ എന്താ പ്രശ്നം എന്താന്ന് വെച്ച്, അപ്പം ആ കുട്ടി പറഞ്ഞു, ആ കുട്ടി അല്ല, ആ കുട്ടി പറയുന്നില്ല, കുട്ടി കരഞ്ഞോട്ടേ ഇരിക്കുക. അപ്പോൾ ടീച്ചേഴ്സൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടി പറഞ്ഞു, മിസ് അവളുടെ പേഴ്സും മൊബൈലും പോയി, കാണുന്നില്ല. അപ്പം അവൾ വീണ്ടും ആർത്ത് കരയാണ്.
അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല ഞാൻ പറഞ്ഞതല്ലേ, അത് സൂക്ഷിക്കണം പറഞ്ഞതല്ലേ, എന്തായാലും പോവും, അതാണ് സൂക്ഷിക്കണം എന്ന് പറഞ്ഞതല്ലേ എന്ന് വെച്ചു. അപ്പൊ ആ കുട്ടി അത്ര കരയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, ആ കുട്ടി അധികം ഏജ് പോലും ഇല്ല, നിങ്ങൾ ഓർക്കണം, ആ കുട്ടീൻ്റെ പാൻസിൻ്റെ ഉള്ളിലായിരുന്നു ആ കുട്ടി വെച്ചത്. ആരും എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇടുപ്പിലേക്ക് എന്ന് വെച്ചത്, അവിടെ നിന്നാണ് അയാൾ എടുത്തത്. അതാണ് ഞാൻ പറയുന്നത്, സ്വന്തം ശരീരത്തെ തൊട്ടാൽ പോലും അറിയില്ല ആ രീതിയിൽ അവർ പെരുമാറും. അപ്പോൾ നല്ല ശ്രദ്ധിക്കണം നിങ്ങളെ ഇപ്പം മക്കളാണെങ്കിലും കുഞ്ഞുമക്കളാണെങ്കിലും, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു ടീനേജ് കുട്ടികളാണെങ്കിലും, ടീനേജ് കുട്ടികളൊക്കെ ഇപ്പോൾ എല്ലാ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നതാണ് പഠനത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നല്ല ശ്രദ്ധിക്കുക, പാരൻസ് ആണെങ്കിലും ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ ഇവർ എന്ത് ചെയ്തു വെച്ചാൽ പോലീസിനെ വിളിച്ചു, റെയിൽവേ പോലീസ് വന്നു. പോലീസ് വന്നിട്ട് അപ്പോഴത്തേക്ക് കേരളത്തിലെത്തിപ്പോയി. പോലീസ് വന്നിട്ട് എന്താ എന്ന് ചോദിച്ചു, ഒരു പേപ്പറിലെല്ലാം പരാതി പോലെ എഴുതിയെടുത്തു. അപ്പോൾ സാർ അതെങ്ങനെ കണ്ടെത്തണം? അപ്പോൾ അയാൾ പറഞ്ഞു, സോറി അത് അതിർത്തി കടന്നുപോയല്ലോ, അത് നിങ്ങൾ ആ സ്റ്റേഷനിൽ പോയിട്ടാണ് കംപ്ലയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ സാറുമാർ ചോദിച്ചു, അല്ല ഞങ്ങൾ അങ്ങോട്ട് യാത്ര ചെയ്യണോ കംപ്ലയിൻ്റ് ചെയ്യാനായിട്ട് എന്ന് ചോദിച്ചു. അല്ല അല്ല, അപ്പോൾ അയാൾ പറഞ്ഞു, അല്ലാതെ കംപ്ലയിൻ്റ് ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല, ചിലപ്പോൾ അതൊക്കെ ഓരോ അതോറിറ്റീസ് ഒക്കെ ആയിട്ട് ബന്ധമുള്ള ആൾക്കാരായിരിക്കും, ഏയ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ പോലീസുകാരെ ആകെ തകർന്നു പോയൊരു നിമിഷം എന്ന് പറയാലോ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത് വെറുതെയാണ്. അവരെ കുറ്റം പറയല്ല, നമ്മുടെ വ്യവസ്ഥിതിൻ്റെ പ്രശ്നമാണത്. അങ്ങനെ ആ പോലീസുകാരെ ഞാൻ നോക്കട്ടെ പറഞ്ഞിട്ട് ചെന്ന് നോക്കി, ഇവരെ സ്ഥിരം കാണണമല്ലോ, അപ്പൊ ചെന്ന് നോക്കിയപ്പോൾ ടോയ്ലറ്റിൽ കിടക്കുന്നുണ്ട് ആ കുട്ടീൻ്റെ പേഴ്സ്, അതിലൊരു സാധനമില്ല, മൊബൈലും ഇതൊക്കെ പോയി. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ കണ്ടെത്താൻ പറ്റൂലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് സൈബർ സെല്ലിൽ കംപ്ലയിൻ്റ് ചെയ്ത് കഴിഞ്ഞാലും, പക്ഷെ ഇപ്പം തന്നെ അതൊക്കെ കുറേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കള്ളന്മാരാവും, അവരപ്പം തന്നെ സിമ്മൊക്കെ എടുത്ത് ഒളിച്ചു കളഞ്ഞിട്ടുണ്ടാവും, അപ്പോൾ ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പിന്നെ IMEI നമ്പറൊക്കെ വേണം, എന്നാലും അത് വേറെ ജില്ലയായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, ഇത് സ്ഥിരം നടക്കുന്ന സംഭവമെന്ന് അവർ പറഞ്ഞു. പക്ഷെ ഇതിനു മുന്നേ എനിക്കറിയാം ആ സംഭവങ്ങൾ, അതിലേക്ക് കടക്കാം. ഞാൻ ഇതുപോലെ ആൾക്കാർ വന്നിട്ട് എടുക്കാൻ നോക്കുന്നതും ഇങ്ങനെ അയ്യോ ബൈ മിസ്റ്റേക്ക് സോറി എന്നൊക്കെ പറഞ്ഞു പോണേ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. എന്നാൽ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഈ സംഭവങ്ങൾ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ മുന്നേ, ഇതായത് ഈ കുട്ടികളുടെ കൂടെ പോകുന്നതിന്റെ മുന്നേ, മുംബൈ പോയൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു. മുംബൈയിൽ ഞാൻ രണ്ടു പ്രാവശ്യം പോയിട്ടുണ്ട്, ഒന്ന് ഫാമിലിയായിട്ടും ഒന്ന് ഫ്രണ്ടായിട്ടും. അപ്പോൾ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാന്നൊക്കെ ഉള്ള പ്ലാനിലൊക്കെ ഒക്കെ പോയതാ, പക്ഷേ ഒന്നും ശരിയായില്ല, പക്ഷേ സ്ഥലങ്ങളൊക്കെ കണ്ടു പോകുന്നു. അപ്പൊ അങ്ങനെ അവിടെ എത്തിയിട്ട് തിരിച്ചു വരാമെന്നായിരുന്നു, ഇതേപോലെ തന്നെ ഇതേ സ്ഥലം. ഓ എനിക്ക് ആലോചിക്കാം, ഞാൻ സമയമാകുമ്പോൾ അലാറം വെച്ച് എണീറ്റിരിക്കുകയും. അപ്പൊ ഞാൻ എന്തെന്ന് വെച്ചാൽ, ഈ ബാക്ക് പാക്ക് ഉണ്ട് എൻ്റെ കയ്യിൽ, അപ്പൊ ബാക്ക് പാക്ക് ഞാൻ കിടക്കുന്ന അപ്പർ ബെർത്തിലായിരുന്നു ആ ദിവസവും. അപ്പർ ബെർത്താണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യാറ്, കാരണം പെട്ടെന്ന് കൈയൊന്നും അങ്ങനെ എത്തൂല, അതുകൊണ്ടാണ് അങ്ങനത്തെ അപ്പർ ബെർത്ത്. നിങ്ങളും അപ്പർ ബെർത്ത് പ്രിഫർ ചെയ്യുന്നതും കുറച്ചും കൂടി നല്ലത്. പിന്നെ ഗേൾസും ലേഡീസും നല്ല ശ്രദ്ധിക്കണേ, മഹാഞരമ്പ് രോഗികളൊക്കെ വരും. അപ്പോൾ ഈ അപ്പർ ബെർത്തിൽ ഇവിടെ സൈഡിൽ ഒരു പ്ലാറ്റ്ഫോം, ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, അതായത് നമുക്ക് ബാഗ് ഒക്കെ എന്തെങ്കിലും വെക്കണമെങ്കിൽ അതിൻ്റെ മുകളിൽ വെക്കുക, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഞാൻ പിന്നെ എവിടെയും പിന്നെ ഒരു ട്രെയിനിൽ ഞാൻ കണ്ടില്ല അങ്ങനത്തെ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ബാഗ് വെച്ചു. ബാഗ് വെച്ചിട്ടും എനിക്കൊരു മനസ്സമാധാനമില്ല, പൈസയ്ക്ക് ഞാൻ വേറെ ഭാഗത്ത് വെക്കുക, ഞാൻ ഇപ്പൊ പറയുന്നില്ല വീഡിയോയിലൂടെ. അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ, ഈ കൈയിടുന്ന ഈ ഒരു ഭാഗം ഉണ്ടാവുമല്ലോ ബാഗിൻ്റെ, അത് ഞാൻ എൻ്റെ കയ്യിൽ ചുറ്റിയിട്ട് ഇങ്ങനെ കിടന്നു. അപ്പം നോക്കിക്കഴിഞ്ഞ ബാഗ് അവിടെ ഇരിക്കുകയാണ്, എൻ്റെ കൈയിൻ്റെ ഇങ്ങോട്ട് കയറ്റിയിട്ടുണ്ട്, കാണൂല, നമ്മളിങ്ങനെ കിടക്കുമ്പോൾ കാണൂല. അപ്പോൾ ഞാൻ നല്ല ഉറക്കത്തിലേക്ക് ഇങ്ങനെ പോയി, പെട്ടെന്ന് എൻ്റെ കൈ ആരും ഇങ്ങനെയായിട്ട് വലിച്ചതുപോലെ തോന്നി. നോക്കിയപ്പോൾ എൻ്റെ ബാഗ് വലിച്ചതാണ് ഒരു ചങ്ങായി. അപ്പോൾ ബാഗ് വലിച്ചത് ഞാൻ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിരുന്നു, അപ്പോൾ കയ്യിൽ ഇതിങ്ങനെ ഇരിക്കുക. അപ്പോൾ പറഞ്ഞു, അപ്പോൾ അയാൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി, എന്നെ ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോഴാണ് ഈ ഒരു ഉറക്കക്കടവും ഒക്കെ കൂടി ആയിട്ട് ഹിന്ദിയും മര്യാദയ്ക്ക് വരുന്നില്ല, ഇംഗ്ലീഷും വരുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ചെയ്യുന്നത് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഈ മേരാ ബാഗ് എന്നാണ് അയാൾ. അപ്പൊ മനസ്സിലായി ഹിന്ദിക്കാരനാണെന്ന് വെച്ചാൽ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ മേരാ ഹേ എന്നൊക്കെ പറഞ്ഞു, കാരണം ഹിന്ദിയൊക്കെ പോയി അപ്പത്തേക്ക്. അപ്പം എന്റെ ഫ്രണ്ടും ഉണ്ട് കേട്ടോ, എന്റെ ഫ്രണ്ട് അപ്പുറത്തുണ്ട്, അവൻ ഉറങ്ങുകയാണ്. അപ്പൊ ഞാൻ ഷൗട്ട് ചെയ്തു, വാട്ട് ആർ യു ഡൂയിങ് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ പറഞ്ഞു, ഈ മേരാ ബർത്ത് എന്നാണ്, എവിടെ മുംബൈയിൽ നിന്നേ കയറി എന്നോട്, ഞാൻ കിടക്കുന്ന ബർത്ത് അവൻ്റെയാണ്, വെറുതെ നമ്പർ അടിക്കുക. അപ്പൊ ഞാൻ ഏ ഇടാ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു. ഫ്രണ്ടിനെ വിളിച്ചു, ഇവൻ ബാഗിൽ നിന്ന് കൈവിട്ടിട്ട് ഭാഗോ എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു ടൈമിലാണ് ഞാൻ അറിഞ്ഞത് ഇതൊരു ഗ്യാങ് ആണ്. ഞാൻ ചെന്ന് അടിച്ചിരുന്നെങ്കിൽ ചിലപ്പം വേറെ വല്ലതും അവിടെ നടന്നേനെ. ഭാഗോ എന്ന് പറഞ്ഞതും ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ തന്നെ എല്ലാ ഭാഗത്തുനിന്നും ചെക്കന്മാർ ഓടിയിട്ട് രണ്ട് സൈഡിലും ഡോർ ഉണ്ടല്ലോ, അത് കൂടെ എടുത്ത് ചാടും പുറത്തേക്ക്. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു മക്കൾ, നല്ല ശ്രദ്ധിക്കാട്ടോ.
നിങ്ങൾ എങ്ങനെ ട്രാവൽ ചെയ്യണം, കഴിയുന്നതും ക്യാഷ് കയ്യിൽ കൊണ്ടുപോവാതെ വെക്കുക, പിന്നെ വേണ്ട ബിലോങ്സ് ഒക്കെ നല്ല ശ്രദ്ധിക്കുക. ഗോൾഡ് കാര്യങ്ങൾ ഇടരുത്, സിൽവർ ആണെങ്കിൽ പോലും ഇടരുത്, നല്ല ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്വന്തം ശരീരവും ശ്രദ്ധിക്കുക. ഓക്കെ, കാരണം കുറേ ആൾക്കാർ അങ്ങനത്തെ ഉണ്ട്. ഒരു നിങ്ങൾ കുറച്ച് നേരത്തെ കിടക്കുക, എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് നേരത്തെ കിടന്നിട്ട് ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അലാറം വെച്ച് എണീക്കുക, അതേ നടക്കുള്ളൂ. പിന്നെ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും ഉറങ്ങി, കുഴപ്പമില്ല. അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ട്, അത് ട്രെയിനിൽ ഉള്ളതാണ്, നല്ല ശ്രദ്ധിക്കുക. അതുപോലെ ലോക്കൽ ട്രെയിനിൽ, ഇതിപ്പോൾ ഞാൻ റിസർവ് ചെയ്തിട്ടുള്ള ബർത്ത് ഉള്ള ട്രെയിനിൻ്റെ ബോഗീൻ്റെ കാര്യമാണ് പറഞ്ഞത്. എന്നാൽ ലോക്കൽ ട്രെയിൻ, അതായത് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് പോണേലാണെങ്കിൽ പോലും അതിൽ നല്ല ശ്രദ്ധിക്കണേ. എല്ലാവിധ ആൾക്കാരും സിമ്പിളായിട്ട് നിങ്ങളുടെ ബിലോങ്സ് എടുക്കാനും യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. നല്ല ശ്രദ്ധിക്കുക. ഓക്കെ, പ്രിഫർ ചെയ്യുന്ന നന്നായിട്ട് പ്രിഫർ ചെയ്യുക. പിന്നെ KSRTC ബസ്സുകൾ എടുക്കുന്നവരോട് എനിക്ക് വേറെയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക, ഇതെല്ലാവർക്കും ഷെയർ ചെയ്യുക കേട്ടോ. ഇതെന്തായാലും ഷെയർ ചെയ്യണം, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ബൈ.